മുസ്ലിം ലീഗിന്റെ പാർട്ടി കാര്യാലയത്തിന്റെ ഭിത്തിയിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഹേ മുസ്ലിം ലീഗുകാരെ എന്നല്ല, ഹേ മുസ്ലിങ്ങളെ എന്നല്ല, ഹേ മാപ്പിളാരെ എന്നല്ല. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ പാണക്കാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട്ടെ തങ്ങന്മാരുടെ ടൂർ ഡയറി നിങ്ങളൊന്ന് പഠിക്കോ. പിണറായി വിജയന്റെ ഡയറിയെ കുറിച്ച് നിങ്ങൾ പറയും, ഗോവിന്ദമ്മാഷയുടെ ടൂർ ഡയറിയെ കുറിച്ച് പറയും. രാവിലെ ലോക്കൽ സെക്രട്ടറിയെ കാണും, ഉച്ചക്ക് ഏരിയ സെക്രട്ടറിയെ കാണും, വൈകുന്നേരം ജില്ലാ സെക്രട്ടറിയെ കാണും, രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ സംസ്ഥാന സെക്രട്ടറിയുടെ റിസോർട്ട് കച്ചവടത്തിന്റെ കച്ചവടവും ഉറപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കിടന്നുതുറങ്ങുന്നതെങ്കിൽ പാണക്കാട് തങ്ങളുടെ പാർട്ടി ഡയറി നിങ്ങൾക്കറിയാൻ പാണക്കാട്ട് ചെന്നാൽ ഒരു കാവൽക്കാരന്റെയും തുണയില്ലാതെ നിങ്ങൾക്ക് മറിച്ചു നോക്കാം. രാവിലെ ദിക്കർഹാൽക്കയുടെ ഉദ്ഘാടനം, 10 മണിക്ക് ഏതോ സുഹൃത്തിന്റെ വീടിന്റെ താക്കോൽദാനം, ഉച്ചക്ക് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏതോ പിന്നോക്കം നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചികിത്സാ സഹായത്തിന്റെ ഫണ്ട് വിതരണം. മതമില്ല, ജാതിയില്ല, വിശ്വാസത്തിന്റെ അധ്രുവരമ്പങ്ങളില്ല. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിന്റെ പാർട്ടി കാര്യാലയത്തിന്റെ ഭിത്തിയിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഹേ മുസ്ലിം ലീഗുകാരെ എന്നല്ല, ഹേ മുസ്ലിങ്ങളെ എന്നല്ല, ഹേ മാപ്പിളാരെ എന്നല്ല. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ പാണക്കാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട്ടെ തങ്ങന്മാരുടെ ടൂർ ഡയറി നിങ്ങളൊന്ന് പഠിക്കോ. പിണറായി വിജയന്റെ ഡയറിയെ കുറിച്ച് നിങ്ങൾ പറയും, ഗോവിന്ദമ്മാഷയുടെ ടൂർ ഡയറിയെ കുറിച്ച് പറയും. രാവിലെ ലോക്കൽ സെക്രട്ടറിയെ കാണും, ഉച്ചക്ക് ഏരിയ സെക്രട്ടറിയെ കാണും, വൈകുന്നേരം ജില്ലാ സെക്രട്ടറിയെ കാണും, രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ സംസ്ഥാന സെക്രട്ടറിയുടെ റിസോർട്ട് കച്ചവടത്തിന്റെ കച്ചവടവും ഉറപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കിടന്നുതുറങ്ങുന്നതെങ്കിൽ പാണക്കാട് തങ്ങളുടെ പാർട്ടി ഡയറി നിങ്ങൾക്കറിയാൻ പാണക്കാട്ട് ചെന്നാൽ ഒരു കാവൽക്കാരന്റെയും തുണയില്ലാതെ നിങ്ങൾക്ക് മറിച്ചു നോക്കാം. രാവിലെ ദിക്കർഹാൽക്കയുടെ ഉദ്ഘാടനം, 10 മണിക്ക് ഏതോ സുഹൃത്തിന്റെ വീടിന്റെ താക്കോൽദാനം, ഉച്ചക്ക് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏതോ പിന്നോക്കം നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചികിത്സാ സഹായത്തിന്റെ ഫണ്ട് വിതരണം. മതമില്ല, ജാതിയില്ല, വിശ്വാസത്തിന്റെ അധ്രുവരമ്പങ്ങളില്ല. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.